ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി സി ട്രിക്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിലിടുന്ന എല്ലാ വീഡിയോസും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ കഴിയുന്നതുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. ഒരു പേപ്പർ എടുക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഉത്തരങ്ങൾ പേപ്പറിൽ അടയാളപ്പെടുത്തുക. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഉത്തരങ്ങൾ പറയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേത്, മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതി. ഓപ്ഷൻസ്: 1920 ഓഗസ്റ്റ് 18. ഓപ്ഷൻ ബി: 1920 ഏപ്രിൽ 18. ഓപ്ഷൻ സി: 1921 നവംബർ 10. ഓപ്ഷൻ ഡി: 1921 ഡിസംബർ 10. അടുത്തത്, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശാൻ്റെ രചന ഏത്? ഓപ്ഷൻ എ: വീണപൂവ്. ഓപ്ഷൻ ബി: നളിനി. ഓപ്ഷൻ സി: കരുണ. ഓപ്ഷൻ ഡി: ദുരവസ്ഥ. മൂന്നാമത്തെ ചോദ്യം, മലയാളി മെമ്മോറിയലിലെ എത്രാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപു? ഓപ്ഷൻസ്: ഓപ്ഷൻ എ: ഒന്നാമത്തെ. ഓപ്ഷൻ ബി: രണ്ടാമത്തെ. ഓപ്ഷൻ സി: മൂന്നാമത്തെ. ഓപ്ഷൻ ഡി: നാലാമത്തെ. നാലാമത്തെ ചോദ്യം, 1921 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് അധികൃതർ എവിടുത്തെ പള്ളിയാണ് റെയ്ഡ് ചെയ്തത്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ: തിരൂർ. ഓപ്ഷൻ ബി: തിരൂരങ്ങാടി. ഓപ്ഷൻ സി: മഞ്ചേരി. ഓപ്ഷൻ ഡി: പൊന്നാനി. അഞ്ചാമത്തെ ചോദ്യം, കെ പി സി സി സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഓപ്ഷൻ എ: ഇ എം എസ്. ഓപ്ഷൻ ബി: ആർ ശങ്കർ. ഓപ്ഷൻ സി: കെ കേളപ്പൻ. ഓപ്ഷൻ ഡി: എ കെ ഗോപാലൻ. ആറാമത്തെ ചോദ്യം, തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എഴുതിയതാര്? ഓപ്ഷൻ എ: മുഹമ്മദ് ബിൻ. ഓപ്ഷൻ ബി: ഷെയ്ഖ് സൈനുദ്ദീൻ. ഓപ്ഷൻ സി: മാലിക് ബിൻ ദിനാർ. ഓപ്ഷൻ ഡി: ഹബീബ് ഇൻ മാലിക്. ഏഴാമത്തെ ചോദ്യം, 1878 തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്? ഓപ്ഷൻ എ: ശങ്കുണ്ണി മേനോൻ. ഓപ്ഷൻ ബി: പത്മനാഭ മേനോൻ. ഓപ്ഷൻ സി: എ ശ്രീധര മേനോൻ. ഓപ്ഷൻ ഡി: ഇവരാരുമല്ല. എട്ടാമത്തെ ചോദ്യം, 1903 കോഴിക്കോട്ട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ: കെ കേളപ്പൻ. ഓപ്ഷൻ ബി: സി കൃഷ്ണൻ. ഓപ്ഷൻ സി: സി വിജയരാഘവാചാരി. ഓപ്ഷൻ ഡി: രാമയ്യർ. ഒൻപതാമത്തെ, 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത്? ഓപ്ഷൻ എ: വി മുഹമ്മദ്. ഓപ്ഷൻ ബി: അത്തൻ കുരിക്കൽ. ഓപ്ഷൻ സി: സീതി കോയ. ഓപ്ഷൻ ഡി: ഫസൽ പൂക്കോയ തങ്ങൾ. പത്താമത്തെ ചോദ്യം, ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത്? ഓപ്ഷൻ എ: ഇറാൻകാർ. ഓപ്ഷൻ ബി: അഫ്ഗാൻകാർ. ഓപ്ഷൻ സി: അറബികൾ. ഓപ്ഷൻ ഡി: തുർക്കികൾ. പതിനൊന്ന്, പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയതാര്? ഓപ്ഷൻ എ: കെ കേളപ്പൻ. ഓപ്ഷൻ ബി: ടി കെ മാധവൻ. ഓപ്ഷൻ സി: മുഹമ്മദ് യൂസഫ് തങ്ങൾ. ഓപ്ഷൻ ഡി: ജോൺ നിതിരി. പന്ത്രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായതെന്ന്? ഓപ്ഷൻ എ: 1978 സെപ്റ്റംബർ. ഓപ്ഷൻ ബി: 1980 ഒക്ടോബർ. ഓപ്ഷൻ സി: 1985 ഒക്ടോബർ. ഓപ്ഷൻ ഡി: 1975 സെപ്റ്റംബർ. പതിമൂന്നാമത്തെ ചോദ്യം, തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം? ഓപ്ഷൻ എ: പ്രരോദനം. ഓപ്ഷൻ ബി: ദുരവസ്ഥ. ഓപ്ഷൻ സി: ഒരു അനുതാപം. ഓപ്ഷൻ ഡി: മഹാചരമം. പതിനാലാമത്തെ ചോദ്യം, ചേരൂർ കലാപം നടന്ന വർഷം? ഓപ്ഷൻ എ: 1843. ഓപ്ഷൻ ബി: 1855. ഓപ്ഷൻ സി: 1866. ഓപ്ഷൻ ഡി: 1833. പതിനഞ്ച്,
പിൽക്കാലത്ത് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി മാറിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ വാഗ്ഭടാനന്ദൻ, ഓപ്ഷൻ ബി കുമാരനാശാൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. നിങ്ങളീ 15 ചോദ്യങ്ങളും എഴുതി കാണും, അവയുടെ ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, മൗലാന ഷൗക്കത്ത് അലിക്കൊപ്പം ഗാന്ധിജി കേരളം സന്ദർശിച്ച തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായി വരുന്നത്, 1920 ഓഗസ്റ്റ് 18. രണ്ടാമത്തെ ചോദ്യം, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലുള്ള കുമാരനാശാൻ്റെ രചനയാണ് കരുണ, ഓപ്ഷൻ സി ആണ്. മലയാളി മെമ്മോറിയലിലെ എത്രാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു? മൂന്നാമത്തെ ഒപ്പുകാരനാണ് ഡോക്ടർ പൽപ്പു, ഓപ്ഷൻ സി ആണ് ഉത്തരം. നാലാമത്തെ ചോദ്യം, 1921 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് അധികൃതർ എവിടുത്തെ പള്ളിയാണ് റെയ്ഡ് ചെയ്തത് എന്നാണ്. ഓപ്ഷൻ ബി തിരൂരങ്ങാടിയിലെ പള്ളിയാണ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, KPCC സെക്രട്ടറിയായി 1938 തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? EMS നമ്പൂതിരിപ്പാടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്, ഓപ്ഷൻ എ ആണ് ഉത്തരം. ആറാമത്തെ, തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എഴുതിയത് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എഴുതിയിരിക്കുന്നത്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, 1878 തിരുവിതാംകൂർ ചരിത്രം രചിച്ചത്? ഓപ്ഷൻ എ ആണ് ശങ്കുണ്ണി മേനോനാണ് തിരുവിതാംകൂർ ചരിത്രം രചിച്ചിരിക്കുന്നത്. എട്ടാമത്തെ നോക്കാം, 1903 കോഴിക്കോട്ട് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ സി ആണ് സി വിജയരാഘവാചാരി. ഒൻപതാമത്തെ ചോദ്യം, 1849 മഞ്ചേരി കാർഷിക കലാപം നയിച്ചത്? ഓപ്ഷൻ ഡി ആണ് ഫസൽ പൂക്കോയ തങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് അറബികളാണ് യുനാനി ചികിത്സാ സമ്പ്രദായം പ്രചരിപ്പിച്ചിരിക്കുന്നത്. പതിനൊന്നാമത് നോക്കാം, പൗരസമത്വവാദ പ്രക്ഷോഭത്തെ പിന്തുണച്ച് 1918 പൗരസമത്വവാദം എന്ന പ്രശസ്തമായ ലേഖനം എഴുതിയിരിക്കുന്നത് TK മാധവനാണ്, ഓപ്ഷൻ ബി ആണ് ഉത്തരം. പന്ത്രണ്ടാമത്തത്, കേരളത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പ് സ്ഥാപിതമായിരിക്കുന്നത് 1975 സെപ്റ്റംബറിലാണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പതിമൂന്നാമത്തെ ചോദ്യം, തൻ്റെ മാതാവിൻ്റെ വിയോഗത്തെ തുടർന്ന് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം? ഓപ്ഷൻ സി ഒരു അനുതാപം എന്നുള്ളതാണ് ഉത്തരം. പതിനാലാമത്തെ ചോദ്യം, ചേരൂർ കലാപം നടന്നിരിക്കുന്ന വർഷം? 1843 ചേരൂർ കലാപം നടന്നിരിക്കുന്നത്, ഓപ്ഷൻ എ ആണ് ഉത്തരം. പതിനഞ്ചാമത്തേത്, പിൽക്കാലത്ത് തൻ്റെ ആചാര്യൻ്റെ വിമർശകനായി മാറിയ സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്, ഓപ്ഷൻ എ ആണ് ഉത്തരം. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിലൂടെ കണ്ടുമുട്ടാം.